സ്പന്ദനം വടക്കാഞ്ചേരിയുടെ രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ഓട്ടുപാറയിൽ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി എംഎൽഎ നിർവഹിച്ചു. സ്പന്ദനം പ്രസിഡന്റ് സിഒ ദേവസി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, വൈസ് പ്രസിഡന്റ് പി എസ് എ ബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നഗരസഭാ കൌൺസിലർ എ ഡി അജി, സ്പന്ദനം ഭാരവാഹികളായ ചീഫ് കോർഡിനേറ്റർ ജി സത്യൻ, ജോയിന്റ് സെക്രട്ടറി എം കെ ഉസ്മാൻ, കോർഡിനേറ്റർ പി കെ സുബ്രഹ്മണ്യൻ, സ്പന്ദനം പ്രവർത്തകരായ സുബീഷ്, സി എം അബ്ദുൽ ലത്തീഫ്, ഇ കെ കുമാരൻ, പി വി രാജു, കെ വി വത്സലകുമാർ, സി കെ സുരേഷ്, പി എൻ അനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമുക്കറിയാം, ഷോർട്ട് ഫിലിമുകളുടെ ഒരു മത്സരം കൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഷോർട്ട് ഫിലിമുകളുടെ എണ്ണം അധികരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം കൂടി നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരുമോ ഫിലിം ഫെസ്റ്റിവൽ എന്ന ഒരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും അതിൻ്റെ ജൂറി അത് പരിശോധിച്ച് എത്ര എണ്ണം നമുക്ക് തിയേറ്ററിൽ കാണിക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കും. വടക്കാഞ്ചേരിയിലെ വളരെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഓർമ്മ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഭരതനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും കലാമണ്ഡലം ഹൈദരാലിയും അബൂബക്കറും പി എം മേനോനും അതുപോലെ തന്നെ ഇപ്പോൾ കെ പി എസ് സി ലളിത നമ്മുടെ മരുമകളായി വടക്കാഞ്ചേരിയിൽ വന്ന് സ്പന്ദനത്തിനോടൊപ്പം സഞ്ചരിച്ച കെ പി എസ് സി ലളിത ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ബാലസാഹിത്യകാരി സുമംഗല ചേച്ചിയെ കൂടി ഈ നമ്മുടെ പൂർവ മഹാന്മാരുടെ പ്രത്യേകിച്ച് കലാ സാംസ്കാരിക നാടകരംഗത്തെ പ്രതിഭകളെന്ന രീതിയിൽ കേരളം കണ്ട വടക്കാഞ്ചേരിക്കാരുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് നാം ഈ പിന്നെ നാടകോത്സവവും ഫിലിം ഫെസ്റ്റിവലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വി സി വി ന്യൂസ്, വടക്കാഞ്ചേരി.